ഓക്കെ നമ്മളിപ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഡീൽ ചെയ്യുന്ന സെക്യൂരിറ്റീസിനെ പറ്റിയാണല്ലോ പറയുന്നത് അപ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഡീൽ ചെയ്യുന്ന സെക്യൂരിറ്റീസിൽ നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സെക്യൂരിറ്റീസ് ഓക്കെ സോ ഓരോ ക്ലാസിൽ ഞാൻ ഒന്ന് ട്രാക്ക് ചെയ്തു തരാം നമ്മളിപ്പോൾ കോർപ്പറേറ്റ് സെക്യൂരിറ്റീസിനെ പറ്റിയാണ് പഠിക്കുന്നത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഡീൽ ചെയ്യുന്ന പല ടൈപ്പ് സെക്യൂരിറ്റീസിൽ കോർപ്പറേറ്റ് സെക്യൂരിറ്റീസ് എന്ന ഹെഡാണ് ഡിസ്കസ് ചെയ്യുന്നത് ഈ കോർപ്പറേറ്റ് സെക്യൂരിറ്റി തന്നെ ഓണർഷിപ്പ് സെക്യൂരിറ്റിയും ഉണ്ട് ക്രെഡിറ്റർഷിപ്പ് സെക്യൂരിറ്റിയും ഉണ്ട് ഇത് ഓൾറെഡി ഞാൻ ക്ലാസ്സിൽ പറഞ്ഞതാണ് എങ്കിലും ഓരോ ക്ലാസ്സിലും നിങ്ങൾക്കൊന്ന് ട്രാക്ക് കിട്ടാനാണ് നമ്മൾ ഈ പഠിക്കുന്നത് എന്താണ് എന്തിൻ്റെ ഭാഗമായിട്ടാണ് എന്തിൻ്റെ ബാക്കിയായിട്ടാണെന്നൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയാണ് അതായത് ഒന്നും സെപ്പറേറ്റ് സെപ്പറേറ്റ് ടോപ്പിക് അല്ല ഓക്കെ സോ നമ്മൾ പഠിക്കുന്നത് എന്താണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഡീൽ ചെയ്യുന്ന സെക്യൂരിറ്റികളെ പറ്റിയാണ് അതിലൊരു ക്ലാസിഫിക്കേഷനാണ് കോർപ്പറേറ്റ് സെക്യൂരിറ്റീസ് കോർപ്പറേറ്റ് സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ കമ്പനികൾ കമ്പനികൾ ഇഷ്യൂ ചെയ്യുന്ന സെക്യൂരിറ്റീസിൻ്റെ പേര് കോർപ്പറേറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ കമ്പനി എന്നാണ് ഫോർത്ത് സെമ്മല്ലേ നിങ്ങൾക്ക് കോർപ്പറേറ്റ് അക്കൗണ്ടിങ് ഉണ്ടല്ലോ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൽ കമ്പനിയുടെ അക്കൗണ്ടല്ലേ പഠിക്കുന്നത് അതുപോലെ കോർപ്പറേറ്റ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ കമ്പനികൾ ഇഷ്യൂ ചെയ്യുന്ന സെക്യൂരിറ്റീസ് ഓക്കെ അപ്പോൾ ഈ കോർപ്പറേറ്റ് സെക്യൂരിറ്റിക്ക് വീണ്ടും രണ്ട് ക്ലാസിഫിക്കേഷൻ ഉണ്ട് ഓണർഷിപ്പ് സെക്യൂരിറ്റിയും ക്രെഡിറ്റർഷിപ്പ് സെക്യൂരിറ്റിയും അതിൽ ഈ ഓണർഷിപ്പ് സെക്യൂരിറ്റി തന്നെ വീണ്ടും രണ്ടെണ്ണം ഉണ്ട് അല്ലേ ഓണർഷിപ്പ് സെക്യൂരിറ്റി തന്നെ വീണ്ടും രണ്ടെണ്ണം ഇക്വിറ്റി ഷെയറും പ്രിഫറൻസ് ഷെയറും ഇങ്ങനെ വേണം പഠിച്ചു വരാൻ ഇതിൽ നമ്മൾ ഇക്വിറ്റി ഷെയറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പഠിച്ചു കഴിഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ ഇതിൽ ഇക്വിറ്റി ഷെയർ പഠിച്ചു കഴിഞ്ഞെങ്കിൽ അടുത്തത് ഈ പ്രിഫറൻസ് ഷെയറുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ് എടുത്തല്ലേ പറ്റൂ സോ ഇപ്പോൾ നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് പ്രിഫറൻസ് ഷെയർസിനെ പറ്റിയായിരിക്കും അപ്പോൾ ഇതിൻ്റെ തുടക്കം എങ്ങനെയാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഡീൽ ചെയ്യുന്ന സെക്യൂരിറ്റീസിൽ ആദ്യത്തെ ഒരു ക്ലാസിഫിക്കേഷൻ ആദ്യത്തെ ഒരു ടൈപ്പായ കോർപ്പറേറ്റ് സെക്യൂരിറ്റിയുടെ രണ്ട് ക്ലാസ്സിഫിക്കേഷനിൽ ഓണർഷിപ്പ് സെക്യൂരിറ്റിയും ഉണ്ട് ക്രെഡിറ്റർഷിപ്പ് സെക്യൂരിറ്റി ഉണ്ട് അതിൽ ഓണർഷിപ്പ് സെക്യൂരിറ്റിക്ക് വീണ്ടും രണ്ട് ക്ലാസിഫിക്കേഷൻ ഇക്വിറ്റി ഷെയറും പ്രിഫറൻസ് ഷെയറും അതിൽ ഇക്വിറ്റി ഷെയർ പഠിച്ചു കഴിഞ്ഞു സോ തീർച്ചയായിട്ടും അടുത്ത ക്ലാസ് എന്തായിരിക്കണം പ്രിഫറൻസ് ഷെയർ അതുകൊണ്ട് തന്നെ നമ്മുടെ ക്ലാസിൻ്റെ ടോപ്പിക്ക് ഇപ്പോൾ ഈ ക്ലാസ്സിൽ ഞാൻ എന്താ പറയാൻ പോകുന്നത് പ്രിഫറൻസ് ഷെയറുകളെ പറ്റിയാണ് ഇതുപോലെ ഒരു കണ്ടിന്യൂഷൻ എപ്പോഴും മനസ്സിൽ വേണം നമ്മൾ ഈ പഠിക്കുന്നത് സെപ്പറേറ്റ് സെപ്പറേറ്റ് ടോപ്പിക് അല്ല എന്ന് ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുവാണ് ഇന്ത്യൻ ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന നിങ്ങളുടെ ടെക്സ്റ്റ് സിലബസ് നമ്മുടെ സബ്ജക്റ്റ് ഒരൊറ്റ ടോപ്പിക്കിൻ്റെ കണ്ടിന്യൂഷനാണ് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം ഇതൊരു എസ്സയാണോ കഴിഞ്ഞ വർഷം പതിനഞ്ച് മാർക്കിന് കഴിഞ്ഞ വർഷമൊന്നും മാത്രമല്ല യൂണിവേഴ്സിറ്റിയുടെ ഒരു സ്ഥിരം എസ് എ ആണിത് എക്സ്പ്ലെയിൻ ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറയുമ്പോൾ അറിയാമല്ലോ അതിനകത്ത് ഇതിൻ്റെ നാല് കമ്പോണൻറ്റ് അതൊക്കെ നമ്മൾ കുറേ പറഞ്ഞതാണ് ഈ ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ പറയുന്ന സിലബസിലെ ഓരോ വാക്കും കിടക്കുന്നത് ഇവിടെ സെപ്പറേറ്റ് ടോപ്പിക്കൽ ഈ സബ്ജക്റ്റ് മുഴുവനും ഒറ്റ ടോപ്പിക്കാണ് ഒരൊറ്റ ടോപ്പിക്കിലാണ് ഈ സബ്ജക്റ്റ് നിൽക്കുന്നത് അത് മനസ്സിലാക്കുന്നിടത്താണ് നിങ്ങളുടെ വിജയം അത് മനസ്സിലായി കിട്ടിക്കഴിഞ്ഞാൽ ഓൾ ഇപ്പോൾ ക്ലാസ് നന്നായിട്ട് ഫോളോ ചെയ്യുന്നവരെ സംബന്ധിച്ച് അവർക്കത് കിട്ടി കാണുമായിരിക്കാം അതുകൊണ്ടാണ് ഈ സബ്ജക്റ്റ് നല്ല റിലീഫാണ് കാരണം അതിനകത്തൊക്കെ വലുതായിട്ട് കാര്യങ്ങളൊന്നും ഇല്ല ഒറ്റ ടോപ്പിക്കൽ പഠിക്കുന്നുള്ളൂ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഒന്നും അല്ല ഓക്കെ എനിവേ അപ്പോൾ നമ്മൾ ടോപ്പിക്കിലേക്ക് വരാം പ്രിഫറൻസ് ഷെയറിനെ പറ്റി പഠിപ്പിച്ച് തരാം പ്രിഫറൻസ് പ്രിഫറൻഷേഴ്സ് ഓക്കെ അപ്പോൾ നമുക്ക് ഹെഡിങ് ഒക്കെ നോക്കാം ബുക്കിൽ നോട്ട് എഴുതുന്നവരാണെങ്കിൽ പ്രിഫറൻഷേഴ്സ് ഹെഡിങ് കൊടുക്കുക ഓക്കെ അപ്പൊ ഈ പ്രിഫറൻസ് ഷെയർസ് എന്ന് ഹെഡിങ് കൊടുത്തതിന് ശേഷം ഇനി പറഞ്ഞു കേട്ടോ ഈ ഷെയർ എന്ന വാക്ക് അവിടെ നിൽക്കട്ടെ പ്രിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താ പ്രിഫറൻസ് പ്രിഫറൻസ് എന്ന് പറഞ്ഞാൽ മുൻഗണന എന്നാണ് ഒരു പ്രയോറിറ്റി അല്ലേ ഒരു മുൻതൂക്കം അപ്പോൾ പ്രിഫറൻസ് ഷെയർ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ആ ഷെയറിന് എന്തോ ഒരു പ്രിഫറൻസ് ഉണ്ട് അങ്ങനെയാണ് ആ വാക്ക് വന്നത് സീ പ്രിഫറൻസ് ഷെയർ എന്ന് പറഞ്ഞാൽ പ്രിഫറൻഷ്യൽ റൈറ്റ് ഉള്ള ഷെയർ എന്ന് തന്നെയാണ് അപ്പോൾ വട്ട് ഡു യു മീൻ ബൈ പ്രിഫറൻസ് ഷെയർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ തന്നെയാണ് അർത്ഥം ചില സമയത്തൊക്കെ അങ്ങ് ചക്ക വീണ് മുഖലിൽ ചാവാറുണ്ട് പ്രിഫറൻസ് ഷെയർ എന്താണെന്ന് ഒരിക്കലും ഒരു വാചകം പോലും വായിക്കാത്തവനും ചുമ്മാ എഴുതി വെച്ചാൽ മതി ദ ഷെയർസ് ഹാവിങ് സം പ്രിഫറൻഷ്യൽ റൈറ്റ് ചില മുൻഗണനയുണ്ട് അപ്പോൾ പ്രിഫറൻഷ്യൽ റൈറ്റ് ഉള്ള ഷെയറിനെയാണ് പ്രിഫറൻസ് ഷെയർ എന്ന് പറയുന്നത് കേട്ടോ പ്രിഫറൻസ് ഷെയർ ഉണ്ട് വിച്ച് ക്യാരീസ് ഓർ വുഡ് ക്യാരി എ പ്രിഫറൻഷ്യൽ റൈറ്റ് എന്തൊക്കെയാണാവോ അവകാശങ്ങൾ പ്രിഫറൻസ് ഷെയറിൻ്റെ അവകാശങ്ങൾ എന്താണെന്ന് വെച്ചാൽ നോക്കൂ കമ്പനിയുടെ ഓണേഴ്സ് എന്ന് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സ് ആണ് ഷെയർ ഹോൾഡേഴ്സാണ് അവരാണ് കമ്പനിയുടെ ഉടമസ്ഥന്മാർ ഓക്കെ ഈ ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും രണ്ട് ടൈപ്പ് ഷെയർ ഉണ്ടെന്നറിയാം ഇക്വിറ്റി ഷെയറും പ്രിഫറൻസ് ഷെയറും ഇത്രയൊക്കെയാണേ ഇതിൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആണ് യഥാർത്ഥ ഓണേഴ്സ് റിയൽ ഓണേഴ്സ് എന്ന് വിളിക്കുന്നത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനെയാണ് കാരണം അവസാനമായിട്ട് ഏറ്റവും അവസാനമായിട്ട് മാത്രമേ ഇക്വിറ്റി ഷെയർസിന് എന്തെങ്കിലും കിട്ടത്തുള്ളൂ അതായത് ബാക്കിയുള്ള എല്ലാവർക്കും കൊടുക്കാനുള്ളതെല്ലാം കൊടുത്തിട്ട് ഇനി എന്തെങ്കിലും ബാക്കി ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്നത് അപ്പോൾ ഈ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സും ഓണേഴ്സ് ആണെങ്കിലും ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനേക്കാളും മുൻപേ ഇവർക്ക് ഇവരുടെ പേയ്മെൻറ്റ് കിട്ടും ഉദാഹരണത്തിന് ഇപ്പോൾ ഡിവിഡൻ്റ് ഡിവിഡൻറ് ആണല്ലോ ഷെയറിൻ്റെ റെമ്യൂണറേഷൻ ഡിവിഡന്റ് ഈ കമ്പനി ഡിവിഡന്റ് ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡന്റ് കൊടുക്കുന്ന സമയത്ത് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനായിരിക്കണം പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനായിരിക്കണം ആദ്യം ഡിവിഡൻറ് കൊടുക്കേണ്ടത് അതൊരു പ്രിഫറൻഷ്യൽ റൈറ്റ് അല്ലേ അതൊരു മുൻഗണനയല്ലേ മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ ഡിവിഡൻറ് ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് കമ്പനികൾ ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻറ് കൊടുക്കാൻ തീരുമാനിക്കും തീർച്ചയായിട്ടും പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് വേണം ഫസ്റ്റ് നമ്മൾ ഡിവിഡൻ്റ് പേയ്മെൻറ്റ് നൽകാൻ അതാണ് ഒന്നാമത്തെ പ്രിഫറൻഷ്യൽ റൈറ്റ് അപ്പോൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഒരു അവകാശം ഒരു മുൻഗണന ഒരു പ്രയോറിറ്റി എന്ന് പറയുന്നത് പേയ്മെൻ്റ് ഓഫ് ഡിവിഡൻ്റ് ആണ് അവർ ഡിവിഡൻ റെസിപ്റ്റ് ഓഫ് ഡിവിഡൻ്റ് അവരായിരിക്കും ഫസ്റ്റ് വാങ്ങുന്നത് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനുള്ള ഡിവിഡൻറ്റും കൊടുത്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പൈസയാണ് വീണ്ടും ബാക്കിയുള്ള പൈസ മാത്രമേ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കിട്ടത്തുള്ളൂ അവരാണ് എല്ലാം അവസാനം എൻജോയ് ചെയ്യുന്നെങ്കിൽ എൻജോയ് ചെയ്യാം സഹിക്കുന്നെങ്കിൽ സഹിക്കാം ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ വിരുന്നുകാർ വരത്തില്ലേ വിരുന്നുകാർ വരുമ്പോൾ നല്ല ഫുഡൊക്കെ ഒരുക്കി വെക്കത്തില്ലേ തീർച്ചയായിട്ടും വിരുന്നുകാർക്ക് വേണ്ടി ഫുഡെല്ലാം ഒരുക്കി വെക്കുമ്പോൾ നമ്മൾ കഴിച്ചതിന് ശേഷം ബാക്കിയെല്ലാം ഉണ്ടെങ്കിലാണോ അവർക്ക് കൊടുക്കുന്നത് നാലോ പ്രയോറിറ്റി ആർക്കായിരിക്കും ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നാല് പേരുണ്ട് അച്ഛൻ അമ്മ ഫാദർ മദർ പിന്നെ നിങ്ങൾ ആരാണോ നിങ്ങൾ പിന്നെ നിങ്ങളുടെ ഒരു സിസ്റ്ററോ ബ്രദറോ നാല് പേരുണ്ടോ എന്ന് വിചാരിക്കാം നിങ്ങളുടെ വീട്ടിലോട്ട് നാല് പേര് വിരുന്ന് വരുന്നുണ്ട് ഗസ്റ്റായിട്ട് നാല് പേര് വരുന്നു ഓട്ടോമാറ്റിക്കലി കുറച്ചുകൂടി ഒക്കെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ആയിട്ടുള്ള ഫുഡൊക്കെ ഒരുക്കി വെക്കും ഓക്കെ എൻ്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ നിങ്ങൾ ആദ്യം എടുത്ത് കഴിച്ചിട്ട് ബാക്കിയാണോ ഗസ്റ്റിന് കൊടുക്കുന്നത് തീർച്ചയായിട്ടും അങ്ങനെ അല്ലല്ലോ ഈ നാല് പേര് ഗസ്റ്റിനല്ലേ പ്രയോറിറ്റി അവർ കഴിച്ച് കഴിഞ്ഞ് ബാക്കി എസ്പെഷ്യലി ഏറ്റവും അവസരമായിരിക്കും നമ്മുടെ വീട്ടിൽ അച്ഛനും അമ്മയായിരിക്കും കാര്യം നമ്മളാണ് അവിടുത്തെ റിയൽ ഓണേഴ്സ് അപ്പോൾ ബാലൻസ് ഇനി ബാലൻസ് കൂടുതലുണ്ടെങ്കിലോ അതാ ഗസ്റ്റ് പറയുമോ പൊതിഞ്ഞോണ്ട് പോകണമെന്ന് സി ഫുഡ് രണ്ട് രീതിയിലും ചിന്തിക്കാം ഗസ്റ്റ് ഫുഡ് കഴിച്ചപ്പോൾ ഫുഡ് അങ്ങ് തീർന്നു പോയി അല്ലെങ്കിൽ വളരെ വളരെ കുറവാണ് നമ്മളാ ഗസ്റ്റിനെ ചീത്ത വിളിക്കത്തിയൊന്നുമില്ല എന്നാലും വന്ന് തിന്ന് മുടിപ്പിച്ചോടാണ് നമ്മളങ്ങ് സഹിക്കുക എന്ന അർത്ഥത്തിലാണ് നമ്മളങ്ങ് സഹിക്കുക നമ്മളല്ലേ ഓണേഴ്സ് ഇനി തിരിച്ചും വരാമല്ലോ ഗസ്റ്റ് ഭക്ഷണം കഴിച്ചിട്ട് ഒരുപാട് ഫുഡ് അധികമുണ്ട് അത് മൊത്തം നമുക്ക് തന്നെ കഴിക്കാൻ പറ്റും അവരാരും എടുത്തുകൊണ്ട് പോകത്തെയൊന്നുമില്ല എന്ന് പറയുന്ന പോലെ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനായിരിക്കണം ആദ്യം ഡിവിഡൻറ്റ് കൊടുക്കേണ്ടത് ബാക്കി ഇരിക്കുന്ന തുക പ്രിഫറൻസ് ഷെയർ ഹോൾഡൻ ഡിവിഡൻറ് കൊടുത്തല്ലോ ഇനി ബാലൻസ് ഇരിക്കുന്നത് ഇക്വിറ്റി ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് എടുക്കാം അത് കുറവാണെങ്കിൽ അവരങ്ങ് സഹിക്കുക കൂടുതലാണെങ്കിൽ അവർക്ക് എൻജോയ് ചെയ്യാം ഇതാണ് ഒന്നാമത്തെ റൈറ്റ് അപ്പോൾ ഡിവിഡൻ മുൻതൂറായിട്ട് കിട്ടും ഫസ്റ്റ് പ്രിഫറൻസ് കിട്ടും രണ്ട് കമ്പനിയുടെ വൈൻഡിങ് അപ്പ് സമയത്ത് കമ്പനിയുടെ ലിക്വിഡേഷൻ വൈൻഡിങ് അപ്പ് സമയത്ത് കമ്പനി പോവുകയാണ് കമ്പനിയുടെ വൈൻഡിങ് അപ്പ് സമയത്ത് ഈ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനായിരിക്കും ആദ്യം റീപേയ്മെൻറ്റ് ചെയ്യുന്നത് ആ മുതലാളിമാർക്ക് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനായിരിക്കും ആദ്യം ഈ കമ്പനിയുടെ അസെറ്റൊക്കെ വിറ്റ് കിട്ടുന്ന പൈസ റീപേയ്മെൻറ്റ് കൊടുക്കുന്നത് മനസ്സിലാവുന്നുണ്ടോ ഈ രണ്ട് റൈറ്റ് ഇവർക്കുണ്ട് ഇത് രണ്ടും മുൻഗണനയല്ലേ അതുകൊണ്ടാണ് ഇവരെ ആ പ്രിഫറൻസ് ഷെയർസ് എന്ന് വിളിക്കുന്നത് ക്ലിയർ ആവുന്നുണ്ടോ ആ പേര് വരാൻ കാര്യം അപ്പോൾ ഷെയർസ് വിച്ച് ഹാവിങ് പ്രിഫറൻഷ്യൽ റൈറ്റ് അത്രേ ഉള്ളൂ പ്രിഫറൻസ് ഷെയറിൻ്റെ മീനിങ് ഇനി എന്താണ് ആ പ്രിഫറൻഷ്യൽ റൈറ്റ് ഒന്ന് റെസീപ്റ്റ് ഓഫ് ഡിവിഡൻറ് ഇവരാണ് ഫസ്റ്റ് വാങ്ങുന്നത് ഓക്കെ രണ്ട് റീ ഓഫ് ക്യാപിറ്റൽ ലിക്വിഡേഷൻ സമയത്ത് വൈൻഡിങ് അപ്പ് സമയത്ത് ക്യാപിറ്റൽ തിരിച്ച് കിട്ടുന്നത് മുതലാളിമാർക്ക് എല്ലാം റീപേയ്മെൻറ്റ് കൊടുക്കുമ്പോൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനായിരിക്കും ആദ്യം റീപേയ്മെൻറ്റ് കൊടുക്കുന്നത് ഈ രണ്ട് കാരണം കൊണ്ടാണ് ആ പേര് വന്നത് പ്രിഫറൻസ് ഷെയേഴ്സ് എന്ന് അതാണ് എൻ്റെ മീനിങ് ഓക്കെ സോ പ്രിഫറൻസ് ഷെയർ എന്ന് എവിടെ ഉണ്ട് പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻ റീപേയ്മെൻറ് ഓഫ് ക്യാപിറ്റലും ഞാൻ ഈ പറഞ്ഞ കാര്യം തന്നെ കിടക്കുന്നത് നിങ്ങളത് വായിച്ചു നോക്കിയാൽ മതി ഞാൻ പറഞ്ഞത് മനസ്സിലാക്കണമല്ലോ ഫസ്റ്റ് ഓഫ് ഓൾ ഡിവിഡൻറ് ആദ്യം അവർക്ക് കിട്ടും രണ്ടാമത് റീപേമെൻറ്റ് ഓഫ് ക്യാപിറ്റലും ആദ്യം അവർക്ക് കിട്ടും ഈ രണ്ട് റൈറ്റ് കിടക്കുന്നതുകൊണ്ടാണ് അവരെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് പ്രിഫറൻസ് ഷെയേഴ്സ് ആണല്ലോ ഒരു മാർക്കിനൊക്കെ ഒപ്പിക്കാനുള്ളതായിട്ടുണ്ടല്ലോ ശരി ഇനി എങ്ങാനും നാല് മാർക്കിനെ ചോദിക്കേണ്ടി വന്നാൽ അത് ടൈപ്പ്സ് ഓഫ് പ്രിഫറൻസ് ഷെയേഴ്സ് ആയിരിക്കും പ്രിഫറൻസ് ഷെയേഴ്സിന് പല ടൈപ്പ് ഉണ്ട് പ്രിഫറൻസ് ഷെയ്സിൻ്റെ പല ടൈപ്പ് ഓഫ് പ്രിഫറൻസ് ഷെയേഴ്സ് ഓക്കെ ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് പ്രിഫറൻസ് ഷെയേഴ്സിൽ ഒന്നാമത് ഓൺ ദ ബേസിസ് ഓഫ് ക്യുമുലേഷൻ ഇങ്ങനെ തന്നെ നോട്ടിലോട്ട് എഴുതിയിരിക്കണേ പല ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാലേ അങ്ങനല്ല പല പല ടൈപ്പ് ആയിട്ട് തിരിക്കുന്ന ഇങ്ങനെ ഫസ്റ്റ് വൺ ഓൺ ദ ബേസിസ് ഓഫ് ക്യുമുലേഷൻ ഓൺ ദ ബേസിസ് ഓഫ് ക്യുമുലേഷൻ ഓഫ് ഡിവിഡൻ്റ് സി ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ നോക്കൂ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിന് പറഞ്ഞ് ശ്രദ്ധിച്ച് പ്രിഫറൻസ് ഷെയർസിന് ഡിവിഡൻറ് കൊടുക്കുന്നത് ഒരു ഫിക്സഡ് പെർസെൻറ്റേജ് ആയിട്ടാണ് ഇവർക്ക് വേരിയബിൾ റിട്ടേൺ അല്ല പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻറിൻ്റെ പേയ്മെൻറ്റ് ഒരു പെർട്ടിക്കുലർ പെർസെൻറ്റേജിലാണ് കൊടുക്കുന്നത് അഞ്ച് ശതമാനം ഡിവിഡൻ്റ് എട്ട് ശതമാനം ഡിവിഡൻ എങ്ങനെ ഒരു എമൗണ്ട് ഫിക്സ് ചെയ്തിട്ടുണ്ട് ഒരു പെർസെൻറ്റേജ് ഫിക്സ് ചെയ്തിട്ടുണ്ട് ആ പെർസെൻറ്റേജ് തന്നെയാണ് നമ്മൾ ഡിവിഡൻറ്റ് കൊടുക്കുന്നത് ഇത്രയൊക്കെയാണെ പക്ഷെ ഒരു സംശയം അല്ലെങ്കിൽ ഒരു ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യുന്നത് പ്രോഫിറ്റ് ആണെങ്കിൽ മാത്രമേ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻറ്റ് കിട്ടത്തുള്ളൂ ബിസിനസ് പ്രോഫിറ്റിലാണെങ്കിൽ മാത്രമേ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻ്റ് കൊടുക്കേണ്ട കാര്യമുള്ളൂ ഓക്കെ ഞാൻ എഗ്രി ചെയ്യുന്നു അവർക്ക് ഫിക്സഡ് പെർസെൻറ്റേജ് ഓഫ് ഡിവിഡൻറ് ഉണ്ട് അത് സമ്മതിക്കുന്നു അവർക്ക് ഡിവിഡൻ കൊടുക്കുന്നത് ഫിക്സഡ് പെർസെൻറ്റേജിലാണ് പക്ഷേ പ്രോഫിറ്റ് ആണെങ്കിൽ കൊടുത്താൽ മതി മനസ്സിലാവുന്നുണ്ടോ പ്രോഫിറ്റിലാണെങ്കിൽ കമ്പനിക്ക് ലാഭമുണ്ടെങ്കിൽ മാത്രം ആ പറയുന്ന പെർട്ടിക്കുലർ പെർസെൻറ്റേജിൽ ഡിവിഡൻ്റ് കൊടുക്കണം ഇത്രയൊക്കെയാണേ സപ്പോസ് ഒരു വർഷം കമ്പനിക്ക് നഷ്ടം രണ്ടായിരത്തി പതിനെട്ടിൽ നഷ്ടമാണ് ലോസ് ആണ് ലോസ് നഷ്ടമാണ് അങ്ങനെയാണെങ്കിൽ ഡിവിഡൻറ്റ് കൊടുക്കത്തില്ല പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻറ്റ് കൊടുക്കത്തില്ല ഓക്കെ അവർക്ക് ഡിവിഡൻ്റ് കൊടുത്തിട്ടില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ ലാഭം കിട്ടി രണ്ടായിരത്തി പത്തൊമ്പതിൽ ലാഭം കിട്ടി ഇനി പറഞ്ഞ കേട്ടോണേ രണ്ടായിരത്തി പതിനെട്ടിൽ കൊടുക്കാൻ പറ്റാതിരുന്ന ഡിവിഡൻറ്റും കൂടെ ചേർത്ത് രണ്ടായിരത്തി പത്തൊമ്പതിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് അത് ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ ആയിരിക്കും അതായത് ക്യുമുലേറ്റ് ചെയ്താണ് കൊടുക്കുന്നത് പറയുന്ന മനസ്സിലാവുന്നില്ലേ രണ്ടായിരത്തി പതിനെട്ടിൽ നമ്മുടെ കമ്പനി നഷ്ടത്തിലായതുകൊണ്ട് ഡിവിഡൻ്റ് കൊടുക്കാൻ പറ്റിയില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ ലാഭം പ്രോഫിറ്റ് കിട്ടി സോ രണ്ടായിരത്തി പതിനെട്ടിൽ കൊടുക്കാൻ പറ്റാഞ്ഞ ഡിവിഡൻറ്റും കൂടെ ചേർത്ത് ക്യുമുലേഷൻ എന്ന് പറഞ്ഞാൽ ചേർക്കുക എന്നാണ് രണ്ടായിരത്തി പതിനെട്ടിൽ കൊടുക്കാൻ പറ്റാതിരുന്ന ഡിവിഡൻറ്റും കൂടെ ചേർത്ത് രണ്ടായിരത്തി പത്തൊമ്പതിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ക്യൂമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ ആയിരിക്കും അങ്ങനെ കൊടുക്കുന്നില്ലെങ്കിൽ ലോസ് ലോസ് തന്നെ നഷ്ടപ്പെട്ടു പോയി ഇനി അത് തരത്തില്ല എന്നുണ്ടെങ്കിൽ നോൺ ക്യുമുലേറ്റീവ് ഇതാണ് ഇതിൻ്റെ മീനിങ് മനസ്സിലാവുന്നുണ്ടോ നമ്മൾ ഡിവിഡൻ്റ് കൊടുക്കുന്നത് പ്രോഫിറ്റീന്ന് മാത്രമാണ് ഏതെങ്കിലും ഒരു വർഷം നഷ്ടത്തിലാണെങ്കിൽ കൊടുക്കാൻ പറ്റില്ല സപ്പോസ് അടുത്ത വർഷം നല്ല ലാഭം വരികയും കഴിഞ്ഞ വർഷം കൊടുക്കാൻ പറ്റാഞ്ഞ ഡിവിഡൻ്റ് ഈ വർഷം ചേർത്ത് കൊടുക്കുവാണെങ്കിൽ അതാണ് ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ അങ്ങനെ കൊടുക്കാത്ത ഡിവിഡൻ്റ് ഉണ്ടെങ്കിൽ നോൺ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ ക്ലിയർ ആയോ ഈ ഐഡിയ എന്താണെന്ന് അതാണ് ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് റൈറ്റ് ഓഫ് ക്യുമുലേഷൻ നഷ്ടപ്പെട്ട ഡിവിഡൻ്റ് കിട്ടാനുള്ള അവകാശം ഉണ്ടോ എന്ന് മനസ്സിലാകുന്നുണ്ടോ കമ്പനി നഷ്ടത്തിലായത് കൊണ്ട് കിട്ടാതിരുന്ന ഡിവിഡൻഡ് പിന്നെ എപ്പോഴെങ്കിലും കിട്ടാനുള്ള അവകാശമുണ്ടോ ഉണ്ടെങ്കിൽ അത് ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ ഇല്ലാത്ത ടൈപ്പ് പ്രിഫറൻസ് ഷെയർ നോൺ ക്യുമുലേറ്റീവ് ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓക്കെയാണേ അടുത്ത ടൈപ്പ് എന്താ നോക്കട്ടെ ഓൺ ദ ബേസിസ് ഓഫ് റൈറ്റ് ടു സർപ്ലസ് പ്രോഫിറ്റ് ഓൺ ദ ബേസിസ് ഓഫ് റൈറ്റ് ടു സർപ്ലസ് പ്രോഫിറ്റ് എന്താന്ന് വെച്ചാൽ നോക്കൂ കമ്പനിക്ക് ഇതാ ഇത്രയും പ്രോഫിറ്റ് ഇതൊരു എമൗണ്ട് ആണെന്ന് വിചാരിക്കുക ഇതാണ് കമ്പനിയുടെ പ്രോഫിറ്റ് ഇപ്പോൾ ഇതിൽ നിന്ന് കമ്പനി ഡിവിഡൻ്റ് കൊടുക്കാൻ തീരുമാനിക്കുന്നു ഈ പ്രോഫിറ്റിൽ നിന്നും ലാഭവിഹിതം ഡിവിഡൻ്റ് അപ്പോൾ ആദ്യം ആർക്കാണ് ഡിവിഡൻഡ് കൊടുക്കേണ്ടത് പ്രിഫറൻസ് ഷെയർസിനാണ് പ്രിഫറൻസ് ഷെയർസിന് ഡിവിഡൻഡ് കൊടുത്തു ബാലൻസ് ഇത്രയും എമൗണ്ട് ഉണ്ട് അതിന് ആർക്ക് അവകാശപ്പെട്ടതാണ് ഇക്വിറ്റി ഷെയർസിന് ഇതാണല്ലോ നോർമൽ റൂള് അല്ലേ കമ്പനി ലാഭത്തിലാവുകയും ആ ലാഭത്തിൽ നിന്നും ഡിവിഡൻ്റ് കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ ആദ്യം ആർക്ക് കൊടുക്കണം പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കണം പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കഴിഞ്ഞിട്ട് ബാക്കി വല്ലതും ഉണ്ടെങ്കിൽ ബാക്കി എന്തുണ്ടെങ്കിലും അതാർക്കാണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനാണ് സി ഇതിനെയാണ് സർപ്ലസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ലാസ്റ്റ് ഇരിക്കുന്നത് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഡിവിഡൻഡും കൊടുത്തു കഴിഞ്ഞിട്ട് ഇനി എന്താണോ ബാക്കിയിരിക്കുന്നത് അതാണ് ഈ സർപ്ലസ് പ്രോഫിറ്റ് അത് അവസാനം സത്യത്തിൽ ഇത് ആർക്കവകാശപ്പെട്ടതാണ് ഇക്വിറ്റി ഷെയർസിന് എന്നാൽ ചില സാഹചര്യങ്ങളിൽ ചില ടൈപ്പ് പ്രിഫറൻസ് ഷെയർസിൽ ആ സർപ്ലസ് പ്രോഫിറ്റിലും കൂടെ ഈ പ്രിഫറൻസ് ഷെയർസിന് വീണ്ടും അവകാശം കാണും അങ്ങനെ വരികയാണെങ്കിൽ അതിനെയാണ് പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർ എന്ന് പറയുന്നത് അതായത് പ്രിഫറൻസ് ഷെയർസിന് ഡിവിഡൻഡ് കൊടുത്തു കഴിഞ്ഞു വീണ്ടും ഒരുപാട് രൂപ ബാക്കി ഇരിപ്പുണ്ട് ഓട്ടോമാറ്റിക്കലി നമുക്കറിയാം അത് ആർക്ക് വേണ്ടിയുള്ളതാണ് അത് ഇക്വിറ്റി ഷെയർസിനാണ് എന്നാൽ ചില സാഹചര്യങ്ങളിൽ ദാ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ പേയ്മെൻറ്റിന് ശേഷം അതായത് പ്രിഫറൻസ് ഷെയർസിന് കൊടുത്തു കഴിഞ്ഞു ഇക്വിറ്റി ഷെയർസിനും കൊടുത്തിട്ട് ബാക്കിയുള്ള പ്രോഫിറ്റ് എന്താണോ ആ പ്രോഫിറ്റിൽ പ്രിഫറൻസ് ഷെയർസിനും കൂടെ അവകാശമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതിനെയാണ് പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർ എന്ന് പറയുന്നത് ഒരു എമൗണ്ട് ഇട്ടാൻ കാണിച്ചു തരാം കൺഫ്യൂഷൻ ഒന്നും വേണ്ട എക്സ് ഒന്നും വേണ്ട ഒരു എമൗണ്ട് ഇട്ട് കാണിച്ച് തന്നാൽ ക്ലിയർ ആവുമല്ലോ കമ്പനിയുടെ പ്രോഫിറ്റ് ചെറിയ എമൗണ്ട് ഇടാം പതിനായിരം രൂപ പ്രോഫിറ്റ് പതിനായിരം ഇതാണ് പ്രോഫിറ്റ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന്റെ ഡിവിഡൻ്റായിട്ട് ഒരു നാലായിരം രൂപ കൊടുക്കാം പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഡിവിഡൻറ് നാലായിരം കൊടുത്തു അതോടെ അവരെ ശല്യം തീർന്നു ബാക്കി എത്ര ഉണ്ട് ആറായിരം ഈ ആറായിരം രൂപയിൽ ശ്രദ്ധിച്ച് ഈ ആറായിരം രൂപയിൽ ഒരു അയ്യായിരം രൂപ ഇക്വിറ്റി ഷെയർസിൻ്റെ ഡിവിഡൻ കൊടുത്തു ഇക്വിറ്റി ഷെയറിന് ഒരു അയ്യായിരം രൂപ ഡിവിഡൻ്റ് കൊടുത്തു ബാലൻസ് ഒരു ആയിരം ഉണ്ട് നിങ്ങൾക്ക് റിസർവ് അതായത് റിട്ടേൺ ടേണിങ് ആണ് ബാക്കി ആയിരം രൂപ എന്ന് പറയുന്നത് കമ്പനിയിൽ ഇരിക്കുവാണ് ഈ ആയിരം രൂപയ്ക്ക് യഥാർത്ഥത്തിൽ അവകാശികൾ നമുക്കറിയാം അത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനാണെന്നാണ് ഞാൻ പറയുന്നത് എന്നാൽ ചില സർക്കംസ്റ്റാൻസസിൽ ചില ടൈപ്പ് പ്രിഫറൻസ് ഷെയറിൻ്റെ കേസിൽ ഈ ഇരിക്കുന്ന ആയിരത്തിനകത്ത് ചിലപ്പോൾ അവരും കൂടെ അവകാശം ചോദിക്കും അങ്ങനെ അവകാശം ചോദിക്കാൻ പറ്റുന്ന പ്രിഫറൻസ് ഷെയറുകളാണ് പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർ ഇതിനകത്ത് വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ അധികാരം കൊടുക്കും മനസ്സിലാവുന്നുണ്ടോ പതിനായിരം രൂപ പ്രോഫിറ്റ് കിട്ടി പ്രിഫറൻസ് ഷെയർസിന് നാലായിരം രൂപ ഡിവിഡൻഡ് കൊടുത്തു ബാക്കി ആറായിരത്തിൽ അയ്യായിരം രൂപ ഇക്വിറ്റി ഷെയർസിന് ഡിവിഡൻഡ് കൊടുത്തിട്ട് ആയിരം രൂപ കയ്യിൽ വെച്ചിരിക്കുവാണ് റീട്ടേൺ ഏണിങ്സ് പോലെ ആ റീട്ടേൺ ഏണിങ്സിൽ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് അവകാശം ഉണ്ടെങ്കിൽ അത്തരം പ്രിഫറൻസ് ഷെയേഴ്സിനെയാണ് പാർട്ടിസിപ്പേറ്റിംഗ് ഷെയർസ് എന്ന് വിളിക്കുന്നത് ഷെയർസ് ഹാവിങ് റൈറ്റ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ സർപ്ലസ് പ്രോഫിറ്റ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാനുള്ളത് കൊടുത്തിട്ടുണ്ട് എക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുത്തിട്ട് ബാലൻസ് ഇരിക്കുന്ന ഒരു ആയിരം രൂപയുടെ കേസ് പറഞ്ഞില്ലേ ആ ആയിരത്തിന് അവകാശം ചോദിച്ചുകൊണ്ട് വരുന്നുണ്ടെങ്കിൽ അത് പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർ ആണ് അങ്ങനെ ചോദിക്കുന്നില്ലെങ്കിൽ അയ്യോ ഞങ്ങൾക്ക് അതൊന്നും വേണ്ടേ ഞങ്ങൾക്ക് കിട്ടാളത് കിട്ടിയല്ലോ അങ്ങനൊരു അവകാശം ചോദിക്കുന്നില്ലെങ്കിൽ നോ റൈറ്റ് അവകാശം ചോദിക്കുന്നില്ലെങ്കിൽ അത് നോൺ പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർ ആയിരിക്കും അവർ പറയുവാണ് ആ ആയിരം രൂപയിൽ ഞങ്ങൾക്ക് യാതൊരു അവകാശവും ഇല്ല കാരണം അത് ഇക്വിറ്റി ഷോൾഡേഴ്സ് കൊണ്ടുപോയിക്കോട്ടെ അങ്ങനെ പറയുന്ന പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടെങ്കിൽ അതാണ് നോൺ പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർസ് ഇങ്ങനെ പല ടൈപ്പായിട്ടാണ് കമ്പനി ഇഷ്യൂ ചെയ്യുന്നത് കേട്ടോ കമ്പനി പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ തന്നെ ഇത് മെൻഷൻ ചെയ്യും നിങ്ങൾക്ക് തരുന്നത് ക്യൂമുലേറ്റീവ് ആണോ നോൺ ക്യൂമുലേറ്റീവ് ആണോ നിങ്ങൾക്ക് തരുന്നത് പാർട്ടിസിപ്പേറ്റിംഗ് ആണോ നോൺ പാർട്ടിസിപ്പേറ്റിംഗ് ആണ് അതിങ്ങനെ മെൻഷൻ ചെയ്തിരിക്കും അതായത് കമ്പനി പബ്ലിക്കിന് പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ തന്നെ അത് ഏത് ടൈപ്പ് പ്രിഫറൻസ് ഷെയർ ആണെന്നുള്ളത് അവരോട് പറയും നോൺ പാർട്ടിസിപ്പേറ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്രയാണോ ഡിവിഡൻഡ് കിട്ടിയത് അതും മേടിച്ചുകൊണ്ട് വീട്ടിൽ പോവുക ഇനി മിണ്ടരുത് ഈ നാലായിരം കിട്ടിയല്ലോ കിട്ടി ആ വിട്ടോ 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 ഈ ആയിരം രൂപ അതാ അത് ഞങ്ങൾ നോക്കിക്കോളാം എന്നാൽ പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർ ആണ് കയ്യിലിരിക്കുന്നതെങ്കിൽ അല്ലേ പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർ ആണ് ഒരാളുടെ കയ്യിലിരിക്കുന്നതെങ്കിൽ ഈ നാലായിരം ഒക്കെ കിട്ടി

ഇനി ഈ പറയുന്ന ഷെയർ കമ്പനിക്ക് തിരിച്ചു കൊടുത്ത് എൻ്റെ ക്യാപിറ്റൽ ഇനി തിരിച്ചു തരണേ എനിക്ക് താൽപ്പര്യമില്ല അങ്ങനെ പറയാൻ പറ്റുമോ ഇല്ലയോ എന്നാണ് അതാണ് ചോദ്യം റെഡീമബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പറ്റും ദീസ് ആർ ഷെയർസ് വിച്ച് എ കമ്പനി മേ ഇഷ്യൂ ഓൺ ദ സ്റ്റിപ്പുലേഷൻ ദാറ്റ് ദേ മേ ബി റീപെയ്ഡ് ദി റീപെയ്ഡ് എയ്തർ ആഫ്റ്റർ എ ഫിക്സഡ് പീരീഡ് ഓർ ഇവൻ എയർലി അറ്റ് എ കമ്പനീസ് ഓപ്ഷൻ ഒരു പീരീഡ് കഴിയുമ്പോൾ ഞാൻ നിങ്ങൾ നിങ്ങളുടെ പൈസ എനിക്ക് തിരിച്ച് തരാം പ്രിഫറൻസ് ഷെയറിൻ്റെ കേസിൽ പറയുന്നത് എങ്ങനെയാണ് നിങ്ങളുടെ പൈസ കമ്പനി കുറച്ച് നാൾ കഴിയുമ്പോൾ തിരിച്ചു തരാം റെഡീമബിൾ ഇന്ത്യയിലിപ്പോൾ ഈ കാറ്റഗറി മാത്രമേ ഇഷ്യൂ ചെയ്യാൻ പറ്റൂ എന്ന് പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ ഞാനിപ്പോൾ ഒരു കമ്പനിയുടെ പ്രിഫറൻസ് ഷെയർ വാങ്ങിക്കഴിഞ്ഞാൽ ഒരു പീരീഡ് കഴിയുമ്പോൾ എനിക്ക് തുടരാൻ താൽപ്പര്യമില്ലെങ്കിൽ കമ്പനി എനിക്ക് എൻ്റെ പൈസ തിരിച്ചു തരും അതാണ് റിഡീമബിൾ പ്രിഫറൻസ് ഷെയർ ഇർ എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ വൈൻഡിങ് അപ്പ് സമയത്ത് മാത്രമേ പിന്നെ ആ പൈസ തിരിച്ചു കിട്ടൂ പക്ഷേ ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇൻ ഇന്ത്യ കമ്പനീസ് ക്യാൻ നൗ ഇഷ്യൂ ഓൺലി റിഡീമബിൾ പ്രിഫറൻസ് ഷെയർ അങ്ങനെ പറ്റാത്തതിൻ്റെ തിയററ്റിക്കൽ ഒരു എക്സ്പ്ലനേഷനാണ് ഇർ റെഡീമബിൾ പ്രിഫറൻസ് ഷെയർ അപ്പോൾ നിങ്ങളൊരു കമ്പനിയുടെ ഇർ പ്രിഫറൻസ് ഷെയർ ആണ് വാങ്ങുന്നതെങ്കിൽ ആ കമ്പനി എന്നാണോ വൈൻഡിങ് അപ്പ് ചെയ്യുന്നത് അന്നേ ആ പൈസ തിരിച്ചു കിട്ടു എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത് നിങ്ങൾക്ക് സെക്കൻഡറി മാർക്കറ്റ് കൊണ്ടുപോയി വിറ്റൂടെ ഇടൂ ഇതൊക്കെ സെക്കൻഡറി മാർക്കറ്റിനകത്ത് വിൽക്കാൻ പറ്റും എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ വാങ്ങിക്കൂട്ടുന്നത് അതല്ലേ സെക്കൻഡറി മാർക്കറ്റ് ഇത്രയും നിൽക്കുന്നത് നിങ്ങളൊരു കമ്പനിയുടെ പ്രിഫറൻസ് ഷെയർ വാങ്ങുന്നു അയ്യോ ഇനി കമ്പനിയുടെ വൈൻഡിങ് അപ്പ് സമയത്ത് എനിക്ക് പൈസ തിരിച്ച് കിട്ടത്തോളെന്നല്ല അത് നിങ്ങൾക്ക് സെക്കൻഡറി മാർക്കറ്റ് കൊണ്ടുപോയി വിൽക്കാം നമ്മുടെ ടോപ്പിക്ക് തന്നെ സെക്യൂരിറ്റീസ് ട്രേഡ് ഇൻ സെക്യൂരിറ്റീസ് ട്രേഡ് ഇൻ സെക്കൻഡറി മാർക്കറ്റ് എന്നല്ലേ അപ്പോൾ ഇതെല്ലാം സെക്കൻഡറി മാർക്കറ്റിനകത്ത് ട്രേഡ് ചെയ്യപ്പെടും ഓക്കെ ലാസ്റ്റ് വളരെ എളുപ്പം ഓൺ ദ ബേസ് ഓഫ് കൺവെർഷൻ ഒരു കാര്യം പറഞ്ഞേക്കാം പല കുട്ടികളും വരുന്നൊരു തെറ്റാണ് എത്ര പറഞ്ഞു കൊടുത്താലും ആ തെറ്റ് വരുത്തും ഓൺ ദ ബേസ് ഓഫ് കൺവെർഷൻ എന്ന് പറയുമ്പോൾ പ്രിഫറൻസ് ഷെയറിനെ ഇക്വിറ്റി ഷെയർ ആക്കി കൺവെർട്ട് ചെയ്യാൻ പറ്റുമോ പറ്റില്ലേ എന്നതാണ് ഇവിടെ ചോദ്യം നമ്മുടെ കയ്യിലിരിക്കുന്നത് പ്രിഫറൻസ് ഷെയർ ആണ് ആ പ്രിഫറൻസ് ഷെയറിനെ എനിക്ക് ഏതെങ്കിലും ഒരു കാലത്ത് ഇക്വിറ്റി ഷെയർ ആക്കി മാറ്റാൻ പറ്റുമോ അങ്ങനെ പറ്റുന്ന തരത്തിലുള്ള പ്രിഫറൻസ് ഷെയർ ആണെങ്കിൽ അതാണ് കൺവെർട്ടബിൾ പ്രിഫറൻസ് ഷെയർ ഒരിക്കലും എനിക്കിനി അത് കൺവെർട്ട് ചെയ്ത് മാറ്റാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അതാണ് നോൺ കൺവെർട്ടബിൾ ഇതിലിപ്പോൾ എന്താണ് കുട്ടികൾ എഴുത്തുന്നത് തെറ്റുന്നില്ലേ ചില എഴുതി വെക്കുന്നതെന്ന് പറയാമോ ഡിബഞ്ചറായിട്ട് കൺവെർട്ട് ചെയ്യാമെന്ന് അങ്ങനൊരു സംഭവമേ ഇല്ല ഷെയറിനെ ഡിബഞ്ചറാക്കാൻ പറ്റത്തില്ല പറയുന്ന കേൾക്കുക പ്രിഫറൻസ് ഷെയർ എൻ്റെ കയ്യിലിരിപ്പുണ്ട് എൻ്റെ കയ്യിലിരിക്കുന്നത് കൺവെർട്ടബിൾ പ്രിഫറൻസ് ഷെയർ ആണെങ്കിൽ എൻ്റെ ഇഷ്ടത്തിന് എനിക്കത് ഇക്വിറ്റി ഷെയർ ആക്കി മാറ്റാം എൻ്റെ കയ്യിലിരിക്കുന്നത് നോൺ കൺവെർട്ടബിൾ പ്രിഫറൻസ് ഷെയർ ആണെങ്കിൽ ഒരിക്കലും ഇനി കൺവെർട്ട് ചെയ്ത് മാറ്റാൻ പറ്റില്ല എങ്ങോട്ട് എങ്ങോട്ട് ഇക്വിറ്റി ഷെയറിലോട്ട് ദയവ് ചെയ്ത് ഡിബെഞ്ചറിലോട്ട് എന്നൊരു വാക്ക് എഴുതരുത് തെറ്റ് ഞാൻ വായിച്ചിട്ടുണ്ട് പലയിടത്തും ഷെയറിനെ ഡിബഞ്ചർ ആക്കാൻ പറ്റത്തില്ല ഷെയറിനെ മാറ്റാൻ പറ്റുന്നത് പ്രിഫറൻസ് ഷെയറിനെ ഇക്വിറ്റി ഷെയർ ആക്കാം അത് തിരിച്ചും പറ്റത്തില്ല പ്രിഫറൻസ് ഷെയർ നമുക്ക് ഇക്വിറ്റി ഷെയർ ആക്കി മാറ്റാൻ പറ്റും ഓക്കെ അങ്ങനെ മാറ്റാൻ പറ്റാൻ പറ്റുമെങ്കിൽ കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർ മാറ്റാൻ പറ്റാത്തതാണെങ്കിൽ നോൺ കൺവേർട്ടബിൾ ഇങ്ങനെ നാല് ടൈപ്പ് ക്ലാസിഫിക്കേഷൻ ഉണ്ട് നാല് മാർക്കിനൊക്കെ ചോദിക്കാം ഓൺ ദ ബേസ് ഓഫ് ക്യുമുലേഷൻ അവിടെ ക്യുമുലേറ്റീവ് ഉണ്ട് നോൺ ക്യുമുലേറ്റീവ് ഉണ്ട് ഓൺ ദ ബേസ് ഓഫ് റൈറ്റ് ടു സർപ്ലസ് പ്രോഫിറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റത്തില്ല കണ്ടോ പിന്നെന്താ ഓൺ ദ ബേസ് ഓഫ് റിഡീമബിലിറ്റി റെഡീം ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് റെഡീം ചെയ്യാൻ പറ്റാത്തതുണ്ട് ഓൺ ദ ബേസ് ഓഫ് കൺവെർഷൻ ഇക്വിറ്റി ആയിട്ട് കൺവെർട്ട് ചെയ്യാൻ പറ്റുന്നതുമുണ്ട് ഇക്വിറ്റി ആയിട്ട് കൺവെർട്ട് ചെയ്യാൻ പറ്റാത്തതുമുണ്ട് ഇത്രയുമാണ് പ്രിഫറൻസ് ഷെയറുമായിട്ട് ബന്ധപ്പെടുത്തി നിങ്ങൾ പ്രധാനമായിട്ടും പഠിച്ചിരിക്കേണ്ട ടോപ്പിക്ക് ജസ്റ്റ് എന്താണ് പ്രിഫറൻസ് ഷെയർ എൻ്റെ ക്ലാസ് ക്ലാസിഫിക്കേഷൻ ചോദിക്കാറുണ്ട് പ്രിഫറൻസ് ഷെയറിൻ്റെ ക്ലാസിഫിക്കേഷനൊക്കെ വേണമെങ്കിൽ നാല് മാർക്കിന് പ്രതീക്ഷിക്കാം ഓപ്ഷൻസ് കൂടുതൽ വരുന്നതല്ലേ അതുകൊണ്ട് അവർക്ക് വേണമെങ്കിൽ എടുത്തുവിടാം അതുകൊണ്ട് നമ്മൾ പഠിപ്പി ഞാൻ പഠിപ്പിക്കുന്ന ഈ ടോപ്പിക്കൽ ഇതിനകത്ത് ഇതിനകത്തുനിന്ന് ഇനി നിങ്ങൾ ലീവ് ചെയ്ത് കളയരുത് നമ്മൾ തന്നെ ഫിൽറ്റർ ചെയ്ത് കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് സിസ്റ്റമാറ്റിക്കായിട്ട് പഠിപ്പിക്കുക അതിനകത്ത് കയറി നിങ്ങൾ ഇനി ഫിൽട്ടർ ചെയ്ത് ഫിൽറ്റർ ചെയ്ത് നിങ്ങളായിട്ട് കുളവാക്കരുത് ഞാൻ തരുന്ന ക്ലാസുകളെല്ലാം നാട്ടിൽ പഠിച്ചുകൊണ്ട് പോവുക നമുക്ക് ഉറപ്പായിട്ടും സിലബസ് കവറായി കിട്ടും ഓക്കെ അപ്പോൾ നമ്മളെ ടോപ്പിക്ക് പ്രിഫറൻസ് ഷെയർ കഴിഞ്ഞു കോർപ്പറേറ്റ് സെക്യൂരിറ്റിയിൽ ഒരു ഓർഡർ വേണമല്ലോ കോർപ്പറേറ്റ് സെക്യൂരിറ്റിയിൽ ഓണർഷിപ്പ് സെക്യൂരിറ്റിയിൽ ഇക്വിറ്റി ഷെയറും പ്രിഫറൻസ് ഷെയറും കഴിഞ്ഞു അപ്പോൾ ഇനി എൻ്റെ അടുത്ത ക്ലാസ് എന്തായിരിക്കണം ക്രെഡിറ്റർഷിപ്പ് സെക്യൂരിറ്റി എന്നൊരു ഉണ്ട് കോർപ്പറേറ്റ് സെക്യൂരിറ്റിയുടെ രണ്ട് ക്ലാസിഫിക്കേഷൻ അല്ലേ ഓണർഷിപ്പ് സെക്യൂരിറ്റിയും ക്രെഡിറ്റർഷിപ്പ് സെക്യൂരിറ്റിയും അതിൽ ഓണർഷിപ്പ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ ഓണേഴ്സ് ആകുന്ന സെക്യൂരിറ്റി ഇക്വിറ്റി ഷെയറും പ്രിഫറൻസ് ഷെയറും കഴിഞ്ഞു ഇനി ക്രെഡിറ്റർഷിപ്പ് സെക്യൂരിറ്റി അവിടെ ആണ് ഡിബഞ്ചർ വരുന്നത് അവിടെയാണ് നമ്മൾ ഡിബഞ്ചർ പഠിക്കേണ്ടത് അടുത്ത ക്ലാസ്സായിട്ട് എടുക്കാം ഓക്കെ